Hi, in this video, we are going to talk about fat loss and fit activity. There are 8 tips and 8 points. അതിനേക്കാൾ കുറച്ച് താഴെ ഉള്ള അളവിന് ഭക്ഷണം കഴിക്കുക. ഇപ്പൊ 2000-ൽ കൂടുതൽ നമ്മൾ എനർജി ബേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1800 കിലോ കലോറി ഉള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഫാറ്റ് ലോസും നമ്മൾ ഫിറ്റ്നസും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ നോർമലി നമ്മുടെ നാട്ടിൽ എന്തുണ്ടാവുന്നു, ഒരു 1500 കിലോ കലോറി നമ്മൾ ബേൺ ചെയ്യുന്നു, 2500 കിലോ കലോറി ഫുഡ് കഴിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ ശരീരം എത്ര മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര ആക്റ്റീവാണോ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം അല്ല അതിനേക്കാൾ കുറവ് ഭക്ഷണം കഴിച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു വെയിറ്റ് ലോസോ ഫിറ്റ്നസോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് പോയിന്റ് ആക്റ്റീവായിട്ടിരിക്കുക. ആക്റ്റീവായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ആക്റ്റീവ് അങ്ങനെയല്ല, ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി ആക്റ്റീവ് ആക്കുക. നമ്മളെന്ത് ചെയ്യുക, ഫുൾ ടൈം എനർജി കൊടുക്കുക. ചെറിയ ചെറിയ ഇപ്പോൾ ഒരു സ്വിച്ച്, ഫാനിന്റെ സ്വിച്ച് ഇടാൻ നമ്മളെന്ത് ചെയ്യുക, വീട്ടിലാണെങ്കിൽ അമ്മ സ്വിച്ച് ഒന്ന് ഇട്ടേ അല്ലെങ്കിൽ മറ്റുള്ളവർ അതൊന്നും എടുത്തേ ഇതൊന്ന് ചെയ്ത് ഇത് നമ്മളെന്ത് ചെയ്യുക, അതുപോലും നമ്മൾ ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ആ പോയിട്ട് സ്വിച്ച് ഇടുമ്പോൾ പോലും നമുക്ക് ഒരു ചെറിയ മൂവ്മെന്റ് വരുമ്പോൾ നമുക്ക് അവിടെയും കലോറി ബേൺ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ആണെങ്കിലും നമ്മുടെ ബോഡിനെ ആക്റ്റീവായിട്ട് വെക്കുക. ഒരു വെറുതെ ഇരിക്കാതെ എത്ര ടൈം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും ആ മൂവ്മെന്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര എനർജി ആയിരിക്കും അവര്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫാറ്റ് ലോസും അവരുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. നമ്മൾ നോക്കുന്നത് ചിലവർ ഇരിക്കേയില്ല, അവർ ഫുൾ ടൈം ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക. ആ രീതിയിലേക്ക് നമ്മുടെ ബോഡിക്ക് മൂവ്മെന്റ് കൊടുക്കുക. ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ ചെയ്യുക, എല്ലാ കാര്യത്തിനും ഓരോരുത്തർ വിളിക്കാതെ ഇങ്ങനെ ചെയ്യുന്നതും ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഒരു ടിപ്പാണ്. ഇനി മൂന്നാമത്തത് ഉറക്കം. ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ ഉറങ്ങണം, ഒരു 5-6 മിനിമം 6 മണിക്കൂർ ഉറങ്ങുക. 7-8 മണിക്കൂർ ഒരു അഡൽറ്റ് ഉറങ്ങുന്നതാണ് ഏറ്റവും ഹെൽത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഉറക്കത്തിന് അതിൻ്റെതായ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ നോക്കുക. ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒട്ടും മിക്ക പേരും നല്ല ഉറക്കമുള്ളവരായിരിക്കും. അപ്പോൾ അത് ഏത് സമയത്ത് ഓരോരുത്തരുടെ ലൈഫും ജോബും എല്ലാത്തിനും, പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡേ ഒരു 6 hours മിനിമം ഉറങ്ങാൻ നോക്കുക. ഒരു മാക്സിമം ഏറ്റവും നല്ലത് 7 hours ആണ്. അപ്പോൾ അതിന് കുറച്ചും കൂടി ശ്രദ്ധിക്കുക. മിക്കവരും ഫോണൊക്കെ യൂസ് ചെയ്ത് ലേറ്റ് നൈറ്റ് ആയിട്ട് ഉറങ്ങുന്നത്, അവർക്കൊക്കെ മെറ്റബോളിസത്തിൻ്റെ ഇഷ്യൂസും പല ഇഷ്യൂസും വരുന്നുണ്ട്. അപ്പോൾ പ്ലീസ് ഉറക്കത്തിൻ്റെ കാര്യത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ് വർക്കൗട്ടാണ് പറയുന്നത്. വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ നടക്കുന്നവരുണ്ട്, പല വർക്കൗട്ടുകളും ചെയ്യുന്നവരുണ്ട്. എല്ലാ വർക്കൗട്ടും നമുക്ക് എഫക്റ്റീവാണ്. ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാ വർക്കൗട്ടുകളും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഒരു ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ സ്റ്റഡീസും കാര്യങ്ങളെല്ലാം പറയുന്നത് വീക്ക്ലി 3 days എങ്കിലും ഒരു റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി എഫക്റ്റീവ് ആയിരുന്നു. റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ട്രെയിനിങ് പറ്റും, അതേപോലെ തന്നെ നമ്മുടെ ഫുൾ ബോഡി പുഷപ്സ്, പുള്ളപ്സ്, ബർപ്പീസ്, നമ്മുടെ ശരീരം വെച്ചിട്ട് തന്നെ കുറച്ച് റെസിസ്റ്റൻസ്, ഇത്തിരി ബുദ്ധിമുട്ടി ചെയ്യുന്ന കുറേ എക്സസൈസുകളില്ലേ, ഈ എക്സസൈസുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അത് എന്നും വേണമെന്നില്ല, ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഈ റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല നമുക്ക് ആ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പും കാര്യങ്ങളും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാനാണ് കുറച്ച്. ഇനി അടുത്ത പോയിന്റ് എന്താ പറയുക, പ്രോട്ടീൻ കമ്പൽസറി ആണ്. വെയിറ്റ് ലോസ് ആണോ ഫാറ്റ് ലോസ് ആണോ എന്താണെങ്കിലും ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ കഴിക്കേണ്ടത് പ്രോട്ടീൻ തന്നെയാണ്. മിക്കവരും സ്കിപ്പ് ചെയ്യും, ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്, വെജിറ്റബിൾസ് കഴിക്കുന്നതിനുണ്ട്, സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോട്ടീൻ. നിർബന്ധമായിട്ടും പ്രോട്ടീൻ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. പ്രോട്ടീൻ്റെ അളവ് അത്രയും കമ്പൽസറി ആണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും എന്നും ശ്രദ്ധിക്കണം. നമ്മൾ ഡെയിലി ഒരു നേരത്തെ ഫുഡിലെങ്കിലും പ്രോട്ടീൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തത് സ്റ്റെപ്സ്, നടക്കുന്നതിനെ കുറിച്ചാണ്. നടക്കുന്നതിനെ ഇപ്പോൾ ഇതിനു വേണ്ടി നടക്കണോ എന്നല്ല ഞാൻ പറയുന്നത്. ഡെയിലി നമ്മൾ രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയം, ആ ലോങ് ഗ്യാപ്പിൽ നമ്മൾ എത്ര സ്റ്റെപ്സ് കൗണ്ട് ചെയ്ത് നടക്കുന്നുണ്ടെന്ന് ആദ്യത്തെ ഒരു ദിവസം നോക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും മിക്കവരും ചുമ്മാ ഇരിക്കുന്നവരൊക്കെ നടക്കുന്ന സ്റ്റെപ്പ് ഒരു 2000 മാക്സിമം 3000 സ്റ്റെപ്സ് ആയിരിക്കും കേട്ടോ. അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്റ്റെപ്സിൻ്റെ കൗണ്ട് രാവിലെ തൊട്ട് രാത്രി വരെ നടക്കുന്ന സ്റ്റെപ്സിൻ്റെ കൗണ്ട് 7000 വരെ എത്തിച്ചു കഴിഞ്ഞ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലതായിട്ട് നിങ്ങളുടെ മൊത്തത്തിൽ ശരീരത്തിന് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റെപ്സ് നമ്മൾ നടത്താൻ കൂട്ടുക. അത് ഞാൻ ആദ്യം നല്ല ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളത്, കാരണം ഈ സ്വിച്ച് ഇടാൻ പോകുമ്പോൾ നമ്മൾ 2 steps വയ്ക്കുന്നു, അതെടുക്കാൻ പോകുമ്പോൾ 2 steps, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് വയ്ക്കും തോറും ഈ ഒരു കാര്യം കൂടുമ്പോൾ നമുക്ക് ഈ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അടുത്ത പോയിന്റ് ഡയറ്റ് എടുക്കാൻ തന്നെ ഒട്ടുമിക്ക പേർക്ക് ഭയങ്കര ദേഷ്യം. എന്തിനാണ് ഇത്ര ദേഷ്യം എന്ന് ചോദിച്ചാൽ എന്താ,
ഇഷ്ടപ്പെട്ടു, ഒരു ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല. എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എന്തെയ്യാ, നമ്മൾ കലോറി സ്റ്റാർട്ട് ചെയ്ത് തുടക്കത്തിൽ പറഞ്ഞ കലോറി ഡെഫിസിറ്റ്, നമുക്ക് ഒരു 1500 കലോറി കഴിക്കുന്നത്, ഈ 1500 കലോറി കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡ് ഇൻക്ലൂഡ് ചെയ്താൽ നല്ലതല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മിഠായിയോ ഐസ്ക്രീമോ അത് ഡെയിലി വേണമെന്നല്ല, എന്നാലും ഇഷ്ടപ്പെട്ട സാധനങ്ങളുടെ ചെറിയ ചെറിയ എമൗണ്ട് ആക്കിയിട്ട് നമുക്ക് ആ ഇഷ്ടത്തിൽ നമുക്ക് ആ ഒരു മടുപ്പ് തോന്നാതായിരിക്കും. അതേപോലെ തന്നെ ഡയറ്റിൽ ഉണ്ടാക്കുന്ന ഫുഡുകളും ടേസ്റ്റി ആയിട്ടുണ്ടാക്കുക, വെറും സാലഡൊക്കെ എന്നും ഒരേപോലെ ഒന്നും കഴിക്കാതെ എല്ലാം നമ്മുടെ നോർമൽ ഫുഡില്ലേ, സാലഡ് അങ്ങനത്തെ ഒന്നല്ലാതെ നമ്മുടെ നോർമൽ കറികളും കേരള സ്റ്റൈൽ ഫുഡാണെങ്കിലും അതിലെല്ലാത്തിലും കറക്റ്റ് അളവുകളിലെ പ്രോട്ടീനും എല്ലാം കലോറിയൊക്കെ നോക്കിയാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയറ്റ് ഒരിക്കലും നമ്മളൊരു വെറുപ്പ് പിടിച്ച് കാണേണ്ടതോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് കൊടുക്കുന്ന ഒരു സാധനമല്ല. ഡയറ്റ് വന്നൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ വീട്ടിൽ എന്നും കഴിക്കുന്ന ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഡെയിലി അതിൽ മെനുവിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു മടുപ്പ് വരില്ല. അതാണ് ഒരു പോയിന്റ്. ഇനി ഏറ്റവും ലാസ്റ്റ് ദ പോയിന്റ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് കാലം സ്ഥിരമായിട്ട് ചെയ്യണം, എന്നാലേ റിസൾട്ട് കിട്ടുള്ളൂ. ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ച കൂടി ഒരു 3 ആഴ്ചയൊക്കെ ചെയ്യും, അപ്പോഴത്തേക്കും ചെറിയ ഞാൻ ആകെ 2 കിലോയുടെ കുറഞ്ഞു. 2 കിലോ കുറഞ്ഞ വലിയ കാര്യമാണ്, അത് ആലോചിക്കാതെ നമ്മൾ അപ്പോഴത്തേക്കും അടുത്ത് ഡ്രോപ്പ് ചെയ്ത് പോകും. മെയിനായിട്ട് പറയുകയാണ് ഈ ഇത്രയും പോയിന്റ്സ് പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെ കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 2 മന്ത് 3 മന്ത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് ഈ ഒരു പറഞ്ഞ പോയിന്റ്സ് ചെറിയ രീതിയിൽ ഫുള്ളായിട്ട് ഇതാക്കിയിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മൾ കുറച്ച് ആക്റ്റീവായിരിക്കുക, കുറച്ച് സ്റ്റെപ്സ് ഒക്കെ നോക്കുക, നമ്മൾ കുറച്ച് വർക്കൗട്ട് ഡെയിലി ചെയ്യുക, ഭക്ഷണത്തിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം, ഞാനിത് ഇങ്ങനെ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ. പക്ഷേ ജസ്റ്റ് കേൾക്കുന്ന ഒരാൾക്കെങ്കിലും ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് കാലം അതൊരു ലൈഫ് സ്റ്റൈലായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഇത് ലൈഫ് സ്റ്റൈലായി കൊണ്ടുപോകാൻ കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഗൈഡായിട്ട് ആരെങ്കിലും കൂടെ വേണമെങ്കിൽ, ഈ പറഞ്ഞ പോയിന്റ്സൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കൃത്യമായിട്ടൊരു ഗൈഡായിട്ട് ഒരാൾ കൂടെ വേണമെങ്കിൽ, ജസ്റ്റ് എൻ്റെ താഴെ കൊടുത്തുള്ള നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഞാൻ ഉണ്ടായിരിക്കും നിങ്ങളുടെ എക്സസൈസിൻ്റെ കാര്യങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാനും നിങ്ങളുടെ ചെറിയ ചെറിയ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാനൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡയറ്റീഷ്യനെ തരും, പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഫുഡ് ആവശ്യമുണ്ടോ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ഫുഡുകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ട് ചെയ്ത് തരും. അവർ ഡെയിലി ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടിപ്സും തരുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം കാണുന്നതുവരെ